അന്ന് ചെറിയ ചെറിയ സിനിമകൾ പോലും താരങ്ങൾ പോലും ഇല്ലെങ്കിലും സിനിമകൾ സൂപ്പർ ഹിറ്റ് അടിക്കുന്നുണ്ട്. ആ റിവ്യൂ എടുക്കുന്നത് കൊണ്ട് സിനിമയ്ക്ക് ഒരു പരാജയം വരുന്നുണ്ടോ? എന്താണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഈ റിവ്യൂ എടുക്കുക എന്ന് പറയുന്നതും റിവ്യൂ എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ തിയേറ്ററിൽ പോയി നിന്നുകൊണ്ട് തിയേറ്ററിൽ നിന്നും ആൾക്കാരുടെ അഭിപ്രായം എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഇപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു തിയേറ്ററിന്റെ അകത്ത് കയറുന്ന ഫസ്റ്റ് ഷോക്ക് കയറുന്ന ആൾക്കാർ വരെ എങ്ങനെയുള്ള ക്രൗഡാണെന്ന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു സിനിമയുടെ ആ ഒരു സിനിമയ്ക്ക് തീർച്ചയായും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മത്സരങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായും ഒരു സിനിമയുടെ ക്രൂ ഒരു ഫസ്റ്റ് ഷോക്ക് കയറുന്നത് വേറൊരു സിനിമയുടെ ആൾക്കാരാണെങ്കിലോ, അല്ലെങ്കിൽ അവരിറങ്ങി വരുമ്പോൾ പറയുന്ന കമൻറ്റോ, അത് ലൈവ് ആകുമ്പോഴെല്ലാം അതെല്ലാം ഭയങ്കര വൈരുദ്ധ്യമായിട്ടുള്ള കാര്യമായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്. വളരെ ലൈവാ ഓർഗാനിക്കായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ചിലപ്പോൾ ഒരു ഒരു സിനിമയ്ക്ക് ഒരേ ദിവസം റിലീസായ രണ്ട് സിനിമയിൽ ഒരു സിനിമയുടെ ഷോക്ക് ഫസ്റ്റ് ഷോക്ക് വരുന്ന രണ്ടാമത്തെ സിനിമയുടെ ആൾക്കാരായ ആവാനും അവരൊന്ന് മനഃപൂർവ്വം അങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിക്കാനും സാധ്യതയുണ്ട്. അത് റിവ്യൂ എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ അത് ഓർഗാനിക്കായിട്ട് സംഭവിക്കും, ജനങ്ങൾ ഇതെല്ലാം വിശ്വസിച്ച് പോവുകയാണ്. സോ ദാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നുണ്ട്. ഒരിക്കലും ഈ റിവ്യൂ എന്ന് പറയുന്നതും നമ്മൾ ഈ ഫീഡ്ബാക്ക് എടുക്കുന്നതും സിനിമയ്ക്ക് ഗുണകരമല്ല എങ്കിൽ അതൊന്നും ആർക്കും ഗുണകരമല്ല. സിനിമയ്ക്ക് അത് മോശമായിട്ട് ബാധിക്കുന്ന ഒന്നും നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ്.